ഹായ് ഫ്രണ്ട്സ്, ലൈഫ് ഇസ് പി എസ് സി കോച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എൽ ഡി സി ജി കെ 2020 കോഴ്സിലെ 65-ാമത്തെ ക്ലാസ്സിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നും പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളും ഭരണഘടനാ ഭേദഗതികളെക്കുറിച്ചുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 1. ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 1. പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 3. പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 3. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 14. നിയമത്തിന് മുമ്പിൽ എല്ലാ പൗരന്മാരും തുല്യരാണെന്ന് പറയുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 14. അയിത്ത നിർമ്മാർജ്ജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 17. അയിത്ത നിർമ്മാർജ്ജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 17. മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പറയുന്ന വകുപ്പ് ആർട്ടിക്കിൾ 19. മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പറയുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 19. 6-നും 14-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസത്തിനുള്ള അവകാശം പറയുന്നത് ആർട്ടിക്കിൾ 21A. ഇത് പുതുതായി കൂട്ടിച്ചേർത്ത ആർട്ടിക്കിളാണ്. 6-നും 14-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 21A. വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കിയപ്പോൾ കൂട്ടിച്ചേർത്ത ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 21A. ബാലവേല നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 24. ബാലവേല നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 24. ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം ഏത് വകുപ്പിലാണ് പറയുന്നത്? ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32 അറിയപ്പെടുന്നത് ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം എന്നാണ്. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 40. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം ഏത് വകുപ്പിലാണ് പറയുന്നത്? ആർട്ടിക്കിൾ 40. ഏകീകൃത സിവിൽ കോഡിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ആർട്ടിക്കിൾ 44. ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ്. ഏകീകൃത സിവിൽ കോഡിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 44. മദ്യനിരോധനം നടപ്പിലാക്കണം എന്ന് പറയുന്ന വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 47. മദ്യനിരോധനത്തെക്കുറിച്ച് പറയുന്ന വകുപ്പ് ആർട്ടിക്കിൾ 47. ഗോവധ നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 48. ഗോവധ നിരോധനത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 48. മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 51A. ഇതും കൂട്ടിച്ചേർത്ത ആർട്ടിക്കിളാണ്. മൗലിക കടമകൾ അല്ലെങ്കിൽ മൗലിക ചുമതലകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 51A. ഇന്ത്യക്കൊരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് ഏത് ഭരണഘടനാ വകുപ്പിലാണ്? ആർട്ടിക്കിൾ 52. ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 52. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 54. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 54. ഉപരാഷ്ട്രപതിയെക്കുറിച്ച് പറയുന്നത് ഏത് വകുപ്പിലാണ്? ആർട്ടിക്കിൾ 63. ഉപരാഷ്ട്രപതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 63. അതിനുമുമ്പായി ഒരു കാര്യം കൂടി പറയുകയാണ്, ഈ ആർട്ടിക്കിൾ തന്നെയാണ് ഈ അനുച്ഛേദമെന്നും ഭരണഘടനാ വകുപ്പ് എന്നൊക്കെ അറിയപ്പെടുന്നത്. ചിലപ്പോൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ എന്ന് ചോദിക്കാം, ചിലപ്പോൾ ഭരണഘടനാ വകുപ്പ് എന്ന് ചോദിക്കാം, ചിലപ്പോൾ ഭരണഘടനയുടെ അനുച്ഛേദം എന്ന് ചോദിക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്നാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. കുറ്റവാളികൾക്ക് പൊതുമാപ്പ് നൽകുന്നതിനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തെക്കുറിച്ച് പറയുന്നത് ഏത് വകുപ്പിലാണ്? ആർട്ടിക്കിൾ 72. കുറ്റവാളികൾക്ക് പൊതുമാപ്പ് നൽകുന്നതിനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തെക്കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ 72. അറ്റോർണി ജനറലിനെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 76. പാർലമെൻറ്റിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 79. പാർലമെൻറ്റിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 79. രാജ്യസഭയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 80.
ലോക്സഭയെക്കുറിച്ച് പറയുന്ന വകുപ്പ് ആർട്ടിക്കിൾ 81 ആണ്. രാജ്യസഭയെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 80 ലാണ്. ലോക്സഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 81 ലാണ്. ലോക്സഭാ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ എന്നിവരെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 93 ആണ്. ലോക്സഭാ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ എന്നിവരെക്കുറിച്ച് പറയുന്നത് ഏത് വകുപ്പിലാണ്? ആർട്ടിക്കിൾ 93 ലാണ്. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 108 ലാണ്. ധനകാര്യ ബിൽ അഥവാ മണി ബിൽ ഏത് ഭരണഘടനാ വകുപ്പിലാണ് പറയുന്നത്? ആർട്ടിക്കിൾ 110. ധനകാര്യ ബില്ലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 110 ആണ്. രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 111 ലാണ്. രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരം ആർട്ടിക്കിൾ 111. ബജറ്റിനെക്കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 112. ബജറ്റിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 112 ആണ്. രാഷ്ട്രപതിക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 123 ലാണ്. രാഷ്ട്രപതിക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് വകുപ്പിലാണ്? ആർട്ടിക്കിൾ 123. സുപ്രീം കോടതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ആർട്ടിക്കിൾ 124 ആണ്. സുപ്രീം കോടതി ആർട്ടിക്കിൾ 124. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആർട്ടിക്കിൾ 148 ലാണ് പറയുന്നത്. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 148 ലാണ്. ജമ്മു കാശ്മീരിനെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തിയിരുന്ന ഭരണഘടനാ വകുപ്പ് ഏതായിരുന്നു? ആർട്ടിക്കിൾ 152. ഇപ്പോൾ ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി ഇല്ല. മുമ്പ് ജമ്മു കാശ്മീരിനെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തിയിരുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 152 ആയിരുന്നു. സംസ്ഥാന ഗവർണർമാരെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് വകുപ്പിലാണ്? ആർട്ടിക്കിൾ 153. സംസ്ഥാനങ്ങളിലെ ഗവർണർമാരെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 153 ലാണ്. പൊതുമാപ്പ് നൽകാനുള്ള ഗവർണറുടെ അധികാരത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 161 ലാണ്. പൊതുമാപ്പ് നൽകുന്നതിനുള്ള ഗവർണറുടെ അധികാരത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 161. അഡ്വക്കേറ്റ് ജനറലിനെക്കുറിച്ച് പറയുന്ന വകുപ്പ് ആർട്ടിക്കിൾ 165 ആണ്. അഡ്വക്കേറ്റ് ജനറലിനെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 165 ലാണ്. സംസ്ഥാന ബജറ്റിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 202 ലാണ്. സംസ്ഥാന ബജറ്റ് ആർട്ടിക്കിൾ 202. ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള ഗവർണറുടെ അധികാരം ആർട്ടിക്കിൾ 213ലാണ് പറയുന്നത്. ആർട്ടിക്കിൾ 213 എന്താണ് പറയുന്നത്? ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള ഗവർണറുടെ അധികാരത്തെക്കുറിച്ചാണ് പറയുന്നത്. ഹൈക്കോടതികളുടെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 214ലാണ്. ഹൈക്കോടതികളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 214. ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർട്ടിക്കിൾ 226ലാണ് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 226 പ്രകാരമാണ് ഹൈക്കോടതികൾ റിട്ട് പുറപ്പെടുവിക്കുന്നത്. ഗ്രാമസഭയെക്കുറിച്ച് പറയുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 243A. ഗ്രാമസഭകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 243A ആണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് അല്ലെങ്കിൽ പഞ്ചായത്ത് ഇലക്ഷനെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 243K ആണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 243K. GST യെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 246A. GST യെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 246A ആണ്. നികുതികളെക്കുറിച്ച് പറയുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 265. ആർട്ടിക്കിൾ 265ലാണ് നികുതികളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. GST കൗൺസിലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 279A. GST യെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ചോദിച്ചാൽ ആർട്ടിക്കിൾ 246A ആണ്. എന്നാൽ GST കൗൺസിലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 279A ആണ്. ധനകാര്യ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 280ലാണ്. ധനകാര്യ കമ്മീഷനെക്കുറിച്ച് പറയുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 280. സ്വത്തവകാശത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 300A യിലാണ്. ഇതും പുതിയതായി കൂട്ടിച്ചേർത്ത ഒരു ഭരണഘടനാ വകുപ്പാണ്. 1978 44-ാം ഭേദഗതിയിലൂടെ സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തപ്പോൾ
സ്വത്തവകാശത്തെ ആർട്ടിക്കിൾ 300A ആയിട്ട് അതായത് ഒരു നിയമ അവകാശം മാത്രമാക്കി ഭരണഘടനയെ കൂട്ടിച്ചേർക്കുകയുണ്ടായി. അങ്ങനെ കൂട്ടിച്ചേർത്ത ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 300A. ഇതിൽ സ്വത്തവകാശം ഒരു നിയമ അവകാശമാണെന്നാണ് പറയുന്നത്. പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 315ലാണ്. പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പറയുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 315ആണ്. ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 324ലാണ്. ആർട്ടിക്കിൾ 324 ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് ആർട്ടിക്കിൾ 326ലാണ് പ്രതിപാദിക്കുന്നത്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ഏത് വകുപ്പാണ്? ആർട്ടിക്കിൾ 326. SC ST വിഭാഗങ്ങൾക്ക് ലോക്സഭയിൽ സംവരണം പറയുന്നത് ആർട്ടിക്കിൾ 330 പ്രകാരമാണ്. ആർട്ടിക്കിൾ 330 പ്രകാരമാണ് SC ST വിഭാഗക്കാർക്ക് ലോക്സഭയിൽ സംവരണം ലഭിക്കുന്നത്. ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 338ലും ദേശീയ പട്ടികവർഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 338A യിലുമാണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ ആർട്ടിക്കിൾ 338, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ആർട്ടിക്കിൾ 338A. ഔദ്യോഗിക ഭാഷയെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 343ലാണ്. ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണെന്ന് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 343ലാണ്. സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഔദ്യോഗിക ഭാഷ എന്താണ്? ഇംഗ്ലീഷാണ്. അപ്പോൾ സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷാണെന്ന് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 348ആണ്. ദേശീയ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 352ലും സംസ്ഥാന അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 356ലും സാമ്പത്തിക അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 360ലുമാണ്. ദേശീയ അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 352, സംസ്ഥാന അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 356, സാമ്പത്തിക അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 360. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 368ലാണ്. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നുമാണ്. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പറയുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 368ആണ്. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനാ വകുപ്പ് ഏതായിരുന്നു? ആർട്ടിക്കിൾ 370. ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി നഷ്ടമായപ്പോൾ റദ്ദാക്കപ്പെട്ട വകുപ്പാണ് ആർട്ടിക്കിൾ 370. ഈ വകുപ്പ് പ്രകാരമായിരുന്നു ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി മുമ്പ് ലഭിച്ചിരുന്നത്. ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? പാർലമെൻറ്റിന്. ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ അധികാരമുള്ളത് പാർലമെൻറ്റിനാണ്. ഭരണഘടനയിൽ 9ാമത്തെ പട്ടിക കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? 1951ലെ 1ാം ഭേദഗതി. ഇനിയിപ്പോൾ നമ്മൾ ഭേദഗതികളെക്കുറിച്ചാണ് നോക്കുന്നത്. ഭരണഘടനയിൽ 9ാമത്തെ പട്ടിക കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? 1951ലെ 1ാം ഭേദഗതിയാണ്. ഭരണഘടന നിലവിൽ വരുമ്പോൾ 8 പട്ടികകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ നിലവിൽ 12 പട്ടികകളുണ്ട്. പട്ടികയും ഷെഡ്യൂളും ഒന്ന് തന്നെയാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? 1956ലെ 7ാം ഭേദഗതി. 1956ലെ 7ാം ഭേദഗതിയിലൂടെയാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചത്. പോർച്ചുഗീസുകാരുടെ അധീനതയിലായിരുന്ന ഗോവ, ദാമൻ ദിയു എന്നിവ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? 1962ലെ 12ാം ഭേദഗതി. പോർച്ചുഗീസുകാരുടെ അധീനതയിലായിരുന്ന ഗോവയും ദാമൻ ദിയുവും ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? 1962ലെ 12ാം ഭേദഗതി. നാട്ടുരാജാക്കന്മാർക്ക് നൽകിയിരുന്ന പ്രിവി പേഴ്സ് എന്ന സമ്പ്രദായം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 1971ലെ 26ാം ഭേദഗതി. 1971ലെ 26ാം ഭേദഗതി പ്രകാരമാണ് പ്രിവി പേഴ്സ് സമ്പ്രദായം നിർത്തലാക്കിയത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ വരുത്തിയ ഏക ഭേദഗതി ഏതാണ്? 1976ലെ 42ാം ഭേദഗതി. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി 1976ലെ 42ാമത്തെ ഭേദഗതിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ വരുത്തിയ ഏക ഭേദഗതിയാണ് 1976ലെ ഈ 42ാം ഭേദഗതി.
പത്ത് മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? 1976 42 ഭേദഗതി. ഈ 1976 42 ഭേദഗതിയിലൂടെ തന്നെയാണ് ഈ പത്ത് മൗലിക ചുമതലകളും ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. മൗലിക ചുമതലകൾ ഏത് ഭാഗത്താണ് വരുന്നത്? ഭാഗം 4A യിലാണ്. ഇത് ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 51A ആണ്. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭേദഗതി ഏതാണ്? 1978 44 ഭേദഗതി. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭേദഗതി 1978 44 ഭേദഗതിയാണ്. കൂറുമാറ്റ നിരോധന നിയമം നിലവിൽ വന്ന ഭേദഗതി ഏതാണ്? 1985 52 ഭേദഗതി. കൂറുമാറ്റ നിരോധന നിയമം നിലവിൽ വന്ന ഭേദഗതി 1985 52 ഭേദഗതിയാണ്. വോട്ടിംഗ് പ്രായം 21 നിന്നും 18 കുറച്ച ഭേദഗതി ഏതാണ്? 1988 61 ഭേദഗതി. ഈ ഭേദഗതി ബില്ലിന് അംഗീകാരം ലഭിച്ചത് 1988 എന്നാൽ ഇത് പ്രാബല്യത്തിൽ വന്നത് 1989 അപ്പോൾ വോട്ടിംഗ് പ്രായം 21 നിന്നും 18 കുറച്ച ഭേദഗതി ചോദിച്ചാൽ 1988 61 ഭേദഗതിയാണ്. എന്നാൽ വോട്ടിംഗ് പ്രായം 21 നിന്നും 18 കുറച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ അത് 1989 1992 ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രൂപീകരിച്ചത് ഏത് ഭേദഗതി പ്രകാരമാണ്? 1990 65 ഭേദഗതി. 1990 65 ഭേദഗതി പ്രകാരമാണ് 1992 ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രൂപീകരിച്ചത്. ഡൽഹിക്ക് ദേശീയ തലസ്ഥാനം എന്ന പദവി നൽകുന്ന ഭേദഗതി ഏതായിരുന്നു? 1991 69 ഭേദഗതി. 1991 69 ഭേദഗതി പ്രകാരമാണ് ഡൽഹിക്ക് ദേശീയ തലസ്ഥാനം എന്ന പദവി ലഭിച്ചത്. പഞ്ചായത്തി രാജ് നിയമം പ്രാബല്യത്തിൽ വന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? 1992 73 ഭേദഗതി. 1992 73 ഭേദഗതി പ്രകാരമാണ് പഞ്ചായത്തി രാജ് നിയമം പ്രാബല്യത്തിൽ വന്നത്. പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 2002 86 ഭേദഗതി. 2002 86 ഭേദഗതി പ്രകാരമാണ് പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയത്. ഇതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 21A ആണ്. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ ദേശീയ പട്ടികജാതി കമ്മീഷനെന്നും ദേശീയ പട്ടികവർഗ കമ്മീഷനെന്നും വേർതിരിച്ച ഭേദഗതി ഏതാണ്? 2003 89 ഭേദഗതി. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ ദേശീയ പട്ടികജാതി കമ്മീഷനെന്നും ദേശീയ പട്ടികവർഗ കമ്മീഷനെന്നും രണ്ടായി വേർതിരിച്ച ഭേദഗതി 2003 89 ഭേദഗതിയാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണം നൽകുന്നതിന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? 2005 93 ഭേദഗതി. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണം നൽകുന്നതിന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി 2005 93 ഭേദഗതിയാണ്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഉള്ള ലാൻഡ് ബൗണ്ടറി എഗ്രിമെൻ്റ് നടപ്പിലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 2015 100 ഭേദഗതി. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ 100 ഭരണഘടനാ ഭേദഗതി എന്താണ്? ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ലാൻഡ് ബൗണ്ടറി എഗ്രിമെൻറ്റിനെ കുറിച്ചാണ്. എഗ്രിമെൻ്റ് നടപ്പിലാക്കിയ ഭരണഘടനാ ഭേദഗതിയാണ് 100 ഭേദഗതി. GST ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാണ്? 2016 101 ഭേദഗതി. 2016 101 ഭേദഗതി പ്രകാരമാണ് GST ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയ ഭേദഗതി ഏതാണ്? 2012 102 ഭേദഗതി. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയ ഭേദഗതി 2012 102 ഭേദഗതിയാണ്. സാമ്പത്തികപരമായി പിന്നാക്കം നിൽക്കുന്ന മുന്നോക്ക സമുദായക്കാർക്ക് 10% സംവരണം ഏർപ്പെടുത്തിയ ഭേദഗതി ഏതാണ്? 2019 103 ഭേദഗതി. 2019 103 ഭേദഗതി നിലവിൽ വന്നത് 2019 ജനുവരി 14 എന്താണ് ഈ ഭേദഗതിയുടെ പ്രത്യേകത? സാമ്പത്തികപരമായി പിന്നാക്കം നിൽക്കുന്ന മുന്നോക്ക സമുദായക്കാർക്ക് 10% സംവരണം ഏർപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് 2019 103 ഭേദഗതി. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര പട്ടികകളാണ് ഉണ്ടായിരുന്നത്? 8.
ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഷെഡ്യൂൾ അഥവാ പട്ടികകളുടെ എണ്ണം 8 ആയിരുന്നു എന്നാൽ നിലവിൽ 12 പട്ടികകളാണ് ഉള്ളത് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഷെഡ്യൂൾ അഥവാ പട്ടിക ഏതാണ് ഷെഡ്യൂൾ 1 ഷെഡ്യൂൾ 1 ൽ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് രാഷ്ട്രപതി ഗവർണർമാർ ലോക്സഭാ സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ സംസ്ഥാന നിയമസഭാ സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാർ സിഎജി എന്നിവരുടെ ശമ്പളത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ പട്ടിക ഏതാണ് പട്ടിക 2 ആണ് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റ് എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടിക ഏതാണ് പട്ടിക 7 യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റ് എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടിക അഥവാ ഷെഡ്യൂൾ ഷെഡ്യൂൾ 7 ആണ് ഭരണഘടനയുടെ 8 ഷെഡ്യൂളിൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള 20 ഭാഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭരണഘടനയുടെ 8 ഷെഡ്യൂളിലാണ് അപ്പോൾ ഭരണഘടനയുടെ 8 ഷെഡ്യൂളിൽ ഭരണഘടന അംഗീകരിച്ച 22 ഭാഷകളെക്കുറിച്ചാണ് പറയുന്നത് ഭരണഘടന നിലവിൽ വരുമ്പോൾ 8 പട്ടികയിൽ എത്ര ഭാഷകളായിരുന്നു ഉണ്ടായിരുന്നത് 14 ഭരണഘടന നിലവിൽ വരുമ്പോൾ 8 പട്ടികയിൽ 14 ഭാഷകൾ മാത്രമേ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ 22 ഭാഷകളുണ്ട് 2003 92 ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത ഭാഷകൾ ഏതൊക്കെയാണ് ബോഡോ ഡോഗ്രി മൈഥിലി സന്താളി കൂറുമാറ്റ നിരോധന നിയമം 8 ഷെഡ്യൂളിലാണ് പ്രതിപാദിക്കുന്നത് ഷെഡ്യൂൾ 10 കൂറുമാറ്റ നിരോധന നിയമം 10 ഷെഡ്യൂളിലാണ് പ്രതിപാദിക്കുന്നത് പഞ്ചായത്തി രാജ് നിയമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ പട്ടിക ഏതാണ് ഷെഡ്യൂൾ 11 പഞ്ചായത്ത് രാജ് നിയമം ഷെഡ്യൂൾ 11 ആണ് മുനിസിപ്പാലിറ്റി അഥവാ നഗരപാലിക നിയമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഷെഡ്യൂൾ ഏതാണ് ഷെഡ്യൂൾ 12 ലിസ്റ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ 246 ലിസ്റ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 246 പാർലമെൻറ്റിന് മാത്രം നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ലിസ്റ്റ് ഏതാണ് യൂണിയൻ ലിസ്റ്റ് അപ്പോൾ യൂണിയൻ ലിസ്റ്റിൽ നിയമം നിർമ്മിക്കാൻ അധികാരമുള്ളത് പാർലമെൻറ്റിന് മാത്രമാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിഷയങ്ങളുടെ എണ്ണം എത്രയാണ് ഇപ്പോൾ 100 വിഷയങ്ങളാണ് യൂണിയൻ ലിസ്റ്റിലുള്ളത് എന്നാൽ തുടക്കത്തിൽ 97 വിഷയങ്ങൾ മാത്രമേ യൂണിയൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നുള്ളൂ സംസ്ഥാനങ്ങൾക്ക് മാത്രം നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ലിസ്റ്റ് ഏതാണ് സ്റ്റേറ്റ് ലിസ്റ്റ് സംസ്ഥാനങ്ങൾക്ക് മാത്രം നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിഷയങ്ങളുടെ എണ്ണം എത്രയാണ് ഇപ്പോൾ 61 വിഷയങ്ങളാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് തുടക്കത്തിൽ ഇത് 66 ആയിരുന്നു സംസ്ഥാനങ്ങൾക്കും പാർലമെൻറ്റിനും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ലിസ്റ്റ് ഏതാണ് കൺകറൻ്റ് ലിസ്റ്റ് സംസ്ഥാനങ്ങൾക്കും പാർലമെൻറ്റിനും ഒരുപോലെ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ലിസ്റ്റാണ് കൺകറൻ്റ് ലിസ്റ്റ് കൺകറൻ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളുടെ എണ്ണം എത്രയാണ് 52 തുടക്കത്തിൽ 47 വിഷയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ കൺകറൻ്റ് ലിസ്റ്റിൽ 52 വിഷയങ്ങളുണ്ട് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന 5 വിഷയങ്ങളെ കൺകറൻ്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് 1976 42 ഭേദഗതി 1976 42 ഭേദഗതിയിലൂടെയാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന 5 വിഷയങ്ങളെ കൺകറൻ്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത് 1976 42 ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും മാറ്റി കൺകറൻ്റ് ലിസ്റ്റിലേക്ക് ആക്കിയ 5 വിഷയങ്ങൾ ഏതൊക്കെയാണ് വിദ്യാഭ്യാസം വനം അളവ് തൂക്കം നീതിന്യായ ഭരണം വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറൻ്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ 5 വിഷയങ്ങൾ ഏതൊക്കെയാണ് വിദ്യാഭ്യാസം വനം അളവ് തൂക്കം നീതിന്യായ ഭരണം വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം ഭരണഘടനയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യാനുള്ള പാർലമെൻറ്റിൻ്റെ അധികാരം അറിയപ്പെടുന്ന പേരെന്താണ് അവശിഷ്ടാധികാരം എന്താണ് അവശിഷ്ടാധികാരം എന്ന് പറഞ്ഞാൽ ഭരണഘടനയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യാനുള്ള പാർലമെൻറ്റിൻ്റെ പ്രത്യേക അധികാരമാണ് അവശിഷ്ടാധികാരം എന്നറിയപ്പെടുന്നത് പാർലമെൻറ്റിനും സംസ്ഥാനങ്ങൾക്കും തുല്യ അധികാരമുള്ളത് ഏത് ലിസ്റ്റിൽ നിയമം നിർമ്മിക്കാനാണ് കൺകറൻ്റ് ലിസ്റ്റ് പാർലമെൻറ്റിനും സംസ്ഥാനങ്ങൾക്കും തുല്യ അധികാരമുള്ളത് കൺകറൻ്റ് ലിസ്റ്റിൽ നിയമം നിർമ്മിക്കാനാണ് ലിസ്റ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ പട്ടിക ഏതാണ് പട്ടിക 7 ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ് ലിസ്റ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ പട്ടിക 7 ഇനി നമുക്ക് ഒരു 3 ചോദ്യങ്ങൾ കൂടി പഠിക്കാനുണ്ട്
യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ, സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ, കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ അതെന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം. ആദ്യമായി യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ് പ്രതിരോധം, വിദേശകാര്യം, റെയിൽവേ, തപാൽ ടെലിഫോൺ, പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്ക്, ലോട്ടറി, സെൻസസ്, കസ്റ്റംസ് തീരുവ, കോർപ്പറേറ്റ് നികുതി, വരുമാന നികുതി എന്നിവ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ക്രമസമാധാനം, പോലീസ്, ജയിൽ, തദ്ദേശഭരണം, പൊതുജനാരോഗ്യം, ഗതാഗതം, കൃഷി, പന്തയം, കാർഷികാദായ നികുതി, ഭൂനികുതി, കെട്ടിട നികുതി, ഫിഷറീസ് എന്നിവയാണ്. ഇനി കൺകറന്റ് ലിസ്റ്റിലെ വിഷയങ്ങൾ കൂടി നോക്കാം. വിദ്യാഭ്യാസം, ഇലക്ട്രിസിറ്റി, വനം, വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം, ജനസംഖ്യാ നിയന്ത്രണവും കുടുംബാസൂത്രണവും, വില നിയന്ത്രണം, നീതിന്യായ ഭരണം, സാമ്പത്തികവും സാമൂഹികവുമായ ആസൂത്രണം, വിവാഹവും വിവാഹമോചനവും, ക്രിമിനൽ നിയമങ്ങൾ, ഇവയൊക്കെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ്. LDC GK 2020 കോഴ്സിലെ 65-ാമത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. 61-ാമത്തെ ക്ലാസ് മുതൽ 65 വരെ ക്ലാസ്സിൽ നിന്നുള്ള മോക്ക് ടെസ്റ്റ് ഈ ഞായറാഴ്ച രാവിലെ 8 മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. കൂടുതൽ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.